നമസ്കാരം വീട് ഡിസൈൻ സംബന്ധമായ നിർമ്മാണത്തിൻ്റെ കുറിച്ചുള്ള പലരുടെയും സംശയങ്ങൾക്കുള്ള മറുപടിയായി ചില വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാജേഷ് മല്ലർകണ്ടി പലർക്കും ഒരു സംശയമുണ്ട് വീട് നിർമ്മിക്കാനുള്ള പ്ലോട്ട് വാങ്ങുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് നോക്കേണ്ടതുണ്ടോ എന്ന് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നമ്മളൊരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായും ആ വീടിന് എത്ര ബഡ്ജറ്റിലുള്ള വീടാണ് നിർമ്മിക്കുന്നത് എന്ന ഒരു ഏകദേശ ധാരണയുണ്ടാകും തീർച്ചയായും ആ വീട് നിർമ്മിക്കാൻ ആവശ്യമായ പ്ലോട്ട് ഏരിയ നിർബന്ധമാണ് വലിയ വീടുകളാണെങ്കിൽ കൂടുതൽ സ്ഥലം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ചിലർക്ക് സാമ്പത്തികമായി എത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അവർക്ക് വലിയ പ്ലോട്ടുകൾ എടുക്കുകയും അതിൽ വലിയ വീടുകൾ നിർമ്മിക്കുകയും ചെയ്യും എന്നാൽ ചിലർക്ക് സാമ്പത്തികമായി വലിയ വീടുകൾ നിർമ്മിക്കാൻ പറ്റാത്തവർക്ക് ഒരുപാട് ഏരിയ ഇപ്പം സ്ഥലത്തിനൊക്കെ വളരെ വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചില ടൗൺഷിപ്പുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് വലിയ പ്ലോട്ടുകൾ വാങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെറിയ പ്ലോട്ടുകൾ തന്നെയായിരിക്കും ഇവർ വാങ്ങാൻ തയ്യാറാവുക തീർച്ചയായും വലിയ പ്ലോട്ടുകളിൽ ഡിസൈൻ ഈസിയാണ് എന്നാൽ ചെറിയ പ്ലോട്ടുകളിൽ ഡിസൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നിങ്ങൾ അഞ്ച് സെൻറ്റ് വീട് അഞ്ച് സെൻ്റിലാണ് ഒരു വീട് നിർമ്മിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എന്ന രീതിയിലാണ് വീട് നിർമ്മിക്കുന്നതെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു ഡിസൈൻ അതിൽ ചെയ്യാൻ പറ്റും കാരണം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് വേണ്ട ഒരാൾക്ക് ഒരു മൂന്നോ നാലോ സെൻറ്റ് സ്ഥലം വാങ്ങിയാൽ ഒരിക്കലും അതിൽ ബിൽഡിംഗ് റൂൾ പ്രകാരം ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണോ നിർമ്മിക്കുന്നത് അതിന് അനുയോജ്യമായ പ്ലോട്ട് വാങ്ങേണ്ടത് നിർബന്ധമാണ് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം ഈ പ്ലോട്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ട് റെസിഡൻഷ്യൽ ഏരിയയിലാണോ അതല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇതിലുണ്ടോ എന്നാണ് അതായത് ചിലപ്പോൾ ഡോക്യുമെൻ്റിൽ പ്രകാരം നിലമാണെങ്കിൽ തീർച്ചയായും അതിൽ വീട് കൺസ്ട്രക്ഷൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു ജില്ലകളിലെല്ലാം തന്നെ ഒരേ നിയമം തന്നെയാണ് കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം നമുക്ക് വീട് നിർമ്മിക്കണമെങ്കിൽ നെൽവയൽ സംരക്ഷണ നിയമമൊക്കെ നോക്കി ഈ വയലിലൊക്കെ വീട് നിർമ്മിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് നിലമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു സ്വാഭാവികമായും കോർപ്പറേഷനിൽ അഞ്ച് സെൻറ്റും പഞ്ചായത്തിൽ പത്ത് സെൻറ്റും നിലം നികത്തി നികത്തിയ നിലമാണെങ്കിൽ അതിൽ വീട് നിർമ്മിക്കാനുള്ള ഉണ്ട് എന്നാൽ ചില കേസുകളിൽ അത് ഡാറ്റാ ബാങ്കിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്ലോട്ടാണെങ്കിൽ ഒരിക്കലും അതിൽ കൺസ്ട്രക്ഷൻ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അത് അതാത് ആളുകളുമായി ഉദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ വെരി ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ എന്ന രീതിയിൽ രജിസ്ട്രർ ഓഫീസുമായോ ആർ ടി പിയിലൊക്കെ പോയിട്ട് ലാൻഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേണം ഒരു പ്ലോട്ട് നമ്മൾ തീർച്ചയായും പർച്ചേസ് ചെയ്യാൻ പിന്നെ രണ്ടാമത് അതിലൊരു മറ്റൊരു വിഷയമുള്ളത് ഈ ചെറിയ പ്ലോട്ടുകൾ എടുക്കുമ്പോൾ ചില സമയം നമ്മൾ ഈ പ്ലോട്ടിൻ്റെ മുന്നിലുള്ള കൂടെ പോകുന്ന വഴികളെല്ലാം ഇപ്പോൾ റൂൾ പ്രകാരമാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് യാർഡ് ബാക്ക് യാർഡ് സെറ്റ് ബാക്ക് ഒക്കെ നമുക്ക് സൈഡ് സ്പേസ് എത്ര വേണം ഇതൊക്കെ നിശ്ചയമായും കുറച്ച് നിയമങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ചില കേസുകളിൽ ഫ്രണ്ടിൽ നമുക്കൊരു റോഡുണ്ട് സൈഡിലൂടെ ഒരു മറ്റൊരു റോഡ് ഇടവഴി പോകുന്നുണ്ടെങ്കിൽ ഇടവഴിയിൽ നിന്നും സെൻട്രലിൽ നിന്നും നമുക്ക് സെറ്റ് ബാക്ക് ഇത്ര വേണം എന്നൊക്കെയുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചെറിയ പ്ലോട്ടുകളാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ അതിൽ പിന്നെയും കൂടുതൽ സ്ഥലം നമ്മൾ റൂൾ വയലേറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ വിട്ട് നമ്മൾ ബിൽഡിംഗ് ലൈന് നമുക്ക് കുറച്ച് പിറകിലേക്കാവും ഇക്കാരണങ്ങൾ കൊണ്ട് വാങ്ങിയ പ്ലോട്ടിൽ പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ആ സ്ഥലം പക്ഷേ ബിൽഡപ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടാത്ത സാഹചര്യം വരും ഇത് ശരിക്കും ചെറിയ പ്ലോട്ടുകൾ വാങ്ങുന്നവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു പ്രധാന കാരണം സ്വാഭാവികമായും പ്ലോട്ട് എങ്ങനെ പ്ലോട്ട് എങ്ങനെയുള്ള സ്ഥലത്താണ് എന്ന ഒരു പ്രത്യേക കരുതണ്ട് കാരണം നല്ല റോഡുകളും വാഹന സൗകര്യത്തുള്ള റോഡുകളും ഒക്കെ വരുമ്പോൾ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും എന്നാൽ ചെറിയ ഇടവഴികളിലുണ്ടാകുന്ന സ്ഥലങ്ങൾക്ക് വില കുറയും അത് സ്വാഭാവികമാണ് പക്ഷേ നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഇത് വളരെ നല്ല രീതിയിൽ കുറയുന്നുണ്ടോ എന്ന് നോക്കണം കാരണം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉള്ളിൽ പിന്നെ രണ്ടാമത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ കൂടുതൽ വീട് നിർമ്മാണ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ അത് കടത്ത് എന്ന രീതിയിൽ നമ്മൾ റോഡിൽ നിന്നും ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ തുക നമുക്ക് ചിലവഴിക്കേണ്ടി വരും തീർച്ചയായും നമ്മൾ പ്ലോട്ടിൽ ഒരു മെറ്റീരിയൽ എത്തുന്നതും മറ്റൊരു വഴിക്ക് അതായത് ഹെഡ്ലോഡായിട്ടോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇത് ഈ പ്ലോട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ കൂടുതൽ പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരും അപ്പോൾ ലാൻഡിന് കുറച്ച് പണം കുറച്ച് കിട്ടിയെങ്കിൽ കൂടി കിട്ടിയാലും അതിൽ കൂടുതൽ പണം നമ്മൾ മെറ്റീരിയൽ പ്ലോട്ടിലെത്തിക്കാൻ ചിലവാക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റേറ്റിന് ആ സ്ഥലം വാങ്ങിയതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ മറ്റൊരു കാര്യം നോക്കേണ്ടത് ഈ പ്ലോട്ട് വെള്ള ചതുപ്പ് നിലങ്ങളാണോ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളാണോ ഒക്കെയാണ് കൂടുതൽ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അതിൽ നിന്നും നമ്മൾ റോഡിൽ നിന്നും നിശ്ചിത ദൂരത്തേക്ക് അതായത് നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ ഗ്രൗണ്ടിൻ്റെ ലെവൽ ഡിഫറൻസ് ഒക്കെ നമ്മൾ നോക്കും ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് റോഡിൽ നിന്നും ഇപ്പോൾ ഒരടിയാണ് നമ്മൾ ഉയർത്തി വീട് നിർമ്മിക്കുന്നതെങ്കിൽ ഒരടി നമുക്ക് ഉയർത്ത ഉയർത്തുന്ന ഫൗണ്ടേഷൻ വേണം രണ്ടടി ഗ്രൗണ്ടിന് അടിയിലേക്കുള്ള ഫൗണ്ടേഷനും കൂടി നമുക്ക് ഒരു മൂന്നടി നമുക്ക് ഫൗണ്ടേഷൻ തന്നെ ചിലപ്പോൾ ആകും എന്നാൽ ഇത് കുറച്ചുകൂടി ഡെപ്ത്ത് താന്നു കിടക്കുന്ന പ്ലോട്ടുകളാണെങ്കിൽ തീർച്ചയായും ഫൗണ്ടേഷൻ കോസ്റ്റ് പിന്നെയും കൂടും കാരണം ഇതിൻ്റെ വോളിയം കരിങ്കലിൻ്റെ അല്ലെങ്കിൽ ആർ ആർഒ ലാറ്ററോ എന്താണ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനുള്ള വോളിയം നമുക്ക് ഫൗണ്ടേഷന് കൂടുതൽ വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കൂടുതൽ പൈസ ഇതിന് വേണ്ടി ഫൗണ്ടേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് മിക്കവാറും നമ്മൾ പ്ലോട്ട് എടുക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ഈ വീടിൻ്റെ വെള്ളം വെള്ളം നിൽക്കുന്നുണ്ടുള്ള സ്ഥലമാണെങ്കിലാണ് നമ്മളിങ്ങനെ ഉയർത്തുന്നത് അതല്ലാതെ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണോ എന്നുകൂടിയും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം വളരെ മോശം വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം കിണർ വെള്ളം വളരെ മോശമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വീടുകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയും അതിനുശേഷം വീടൊന്ന് കൊടുത്ത് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറാമെന്ന് വിചാരിച്ചാൽ പോലും ആളുകൾ എടുക്കാനുണ്ടാകില്ല ആ വീടൊന്നും കാരണം എല്ലാവർക്കും കറക്റ്റ് നോക്കിയാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും ആ വീട് പിന്നെ നമുക്കൊരു ബാധ്യതയായിട്ട് മാറും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നല്ല നല്ല സ്ഥലം നല്ല റോഡ് സൗകര്യങ്ങളും നല്ല മണ്ണും നല്ല കുടിവെള്ളവും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അതേമാതിരി തന്നെ ചില കാര്യങ്ങൾ വരുന്നത് നമ്മളെ വാസ്തു സംബന്ധമായിട്ടാണ് ചില പ്ലോട്ടുകളുടെ അനുസരിച്ചിട്ട് ഇതിക്ക് നമ്മളെ വാസ്തു ശാസ്ത്രപ്രകാരം തിരിക്കുമ്പോൾ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് കറക്റ്റ് നമ്മൾ റോഡിൻ്റെ മട്ടമറി എന്ന് പറയും അതുപോലെയുള്ള ആ രീതിയിലൊന്നും നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ നമുക്ക് കുറച്ച് സ്പേസ് നഷ്ടപ്പെടും അത് അതിൽ അങ്ങനെ വാസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ പർച്ചേസ് ചെയ്യുന്ന മാത്രമല്ല നമ്മൾ പ്ലോട്ട് ഒരു പാർട്ടിഷനൊക്കെ ആണെങ്കിൽ വലിയ പ്ലോട്ടുകൾ തിരിക്കുമ്പോഴും ഈ വിഷയം വരാറുണ്ട് ചില ആളുകൾ ആധാരം ഡോക്യുമെൻ്റ് റൈറ്റേഴ്സൊക്കെ പ്ലോട്ട് എങ്ങനെയെങ്കിലും തിരിച്ച് ചിലപ്പോൾ ഈക്വലായിട്ട് ഇപ്പോൾ നാല് മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഈക്വലായിട്ട് കൊടുക്കാൻ വേണ്ടി പല രീതിയിലുമൊക്കെ പ്ലോട്ട് മുറിക്കുകയാണെങ്കിൽ അവരുടെ ഏരിയ ഒക്കെ കറക്റ്റായിരിക്കും കിട്ടിയിരിക്കുന്ന സ്ഥലം പക്ഷേ അത് പല വിധത്തിലും അതിൽ കൺസ്ട്രക്ഷൻ നല്ല പ്ലാനുകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളും കൂടിയും ശരിക്കും പ്ലോട്ട് മുറിക്കുന്ന സമയത്ത് നോക്കണം കാരണം അവിടെ ഒരു വീട് തറവാട് വീട് ഉണ്ട് എങ്കിൽ ആ വീടിൻ്റെ ചിലപ്പോൾ വാസ്തുശാസ്ത്രപരമായിട്ട് അതിൻ്റെ കറക്റ്റ് ഡയറക്ഷനിലായിരിക്കും ആ വീട് നിൽക്കുന്നത് എങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്ലോട്ട് മുറിക്കാം അപ്പം അങ്ങനെ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തിരിച്ചിലൊന്നും ഇല്ലാതെ കറക്റ്റ് നമുക്ക് കൺസ്ട്രക്ഷൻ സാധ്യമാകും അത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വാങ്ങുകയാണെങ്കിലും തീർച്ചയായിട്ടും ആണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഒരു വീട് കിട്ടുമോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം അത് തീർച്ചയായും ഒരു പ്രോജക്റ്റ് വെറുതെ ഒരു ലാൻഡ് വാങ്ങിയിടുന്നതിന് മുമ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈനർ ആരാ എങ്കിൽ ആരെങ്കിലും നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ സൈറ്റിലൊന്ന് കൊണ്ടുപോയി അതൊന്ന് ആ സൈറ്റ് വിസിറ്റൊക്കെ നടത്തി അതിലുള്ള പ്ലോട്ടിന് പറ്റുന്ന രീതിയിൽ ഡിസൈൻ കിട്ടുമോ ഒക്കെ ഒന്ന് നോക്കാം തീർച്ചയായും ചിലർക്ക് രണ്ട് പ്ലോട്ടുകളൊക്കെ രണ്ട് പ്ലോട്ടുകൾ എടുത്തെടുത്ത് സെയിലിന് വെച്ചിട്ടുണ്ടാവും അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് സംശയവും ഏത് പ്ലോട്ടാണ് നല്ലതെന്ന് അപ്പം ചില സമയങ്ങൾ ഫസ്റ്റ് പ്ലോട്ട് ഇവർ എടുക്കും അതിൻ്റെ സൈഡ് കൂടെ വഴിയൊക്കെ പോകുന്നുണ്ടാവും ചിലപ്പോൾ സെക്കൻഡ് പ്ലോട്ടായിരിക്കും നമുക്ക് കൂടുതൽ സ്പേസിൽ സെക്കൻഡ് പ്ലോട്ട് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് റോഡിൻ്റെ പാരലായിട്ടുള്ള രണ്ട് പ്ലോട്ടുകൾ തന്നെ പക്ഷേ ഒരു സൈഡിൽ കൂടെ ഒരു വഴി വേറെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെയാണ് നല്ല വ്യൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അതെടുക്കും തിരിച്ച് ആ ആൾക്ക് ചിലപ്പം ഈ രണ്ട് വഴി കോർണറിൽ വന്ന പ്ലോട്ടായതുകൊണ്ട് കാഴ്ച ഉണ്ടെങ്കിലും കൂടി രണ്ട് സൈഡിൽ നിന്ന് സെറ്റ് ബാക്ക് വിടേണ്ട ആവശ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ വീടിൻ്റെ പ്ലിന്റ് ഏരിയ കുറേ കുറയാൻ സാധ്യതയുണ്ട് ബിൽഡപ്പ് ഏരിയ കുറയാൻ സാധ്യത അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഡിസൈനർക്ക് കൂടുതൽ മനസ്സിലാവുന്നതുകൊണ്ട് അറിവുള്ളവരെ കൂട്ടി പോയി ആ ഈ സ്ഥലങ്ങൾ കണ്ട് അവസാനം തീരുമാനിച്ചതിന് ശേഷം വീടെടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവൻ സഹായിക്കും ഏതായാലും പല ഇതുപോലെയുള്ള പല ടിപ്സുമായി വീണ്ടും വരുന്നതാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് അടിയിൽ നിങ്ങളുടെ കമൻറ്റ് എഴുതുക അതുമാത്രമല്ല ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഏതായാലും വീണ്ടും കാണാം നന്ദി നമസ്കാരം